ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, ത്രികോണത്തിന്റെ അന്തർവൃത്തം. ഇവിടെ ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. ഒരു ട്രയാങ്കിൾ കാണാം. ട്രയാങ്കിളിന്റെ ഉള്ളിൽ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡിനെയും ടച്ച് ചെയ്തുകൊണ്ട് ഒരു സർക്കിൾ കാണാം. ദ സർക്കിൾ വിച്ച് ടച്ചസ് ഓൾ ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ. ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങളെയും തൊടുന്ന വൃത്തത്തിനെ ത്രികോണത്തിന്റെ അന്തർവൃത്തം എന്ന് പറയുന്നു. അതായത് ഈ സർക്കിളിൽ ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകളും സർക്കിളിന്റെ തൊടുവരകളാണ്, ടാൻജൻസ് ആണ്. ഓക്കെ, സെന്റർ ഓഫ് ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, അതിനെ നമ്മൾ ഇൻ സെന്റർ എന്നും പറയും. ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ കേന്ദ്രം, അന്തർവൃത്ത കേന്ദ്രം. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ ത്രീ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ദ സെന്റർ ഓഫ് ദ ഇൻ സർക്കിൾ ഓഫ് ദാറ്റ് ട്രയാങ്കിൾ. ഒരു ത്രികോണത്തിലെ കോണുകളുടെ സമഭാജികളെല്ലാം കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ആ ത്രികോണത്തിന്റെ അന്തർവൃത്ത കേന്ദ്രം എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു അതിന്റെ മൂന്ന് വശങ്ങളെയും ടച്ച് ചെയ്യുന്ന ഒരു സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ട്രയാങ്കിളുടെ മൂന്ന് ആംഗിൾസിനെയും ബൈസെക്ട് ചെയ്യും. ഏതെങ്കിലും രണ്ട് ആംഗിളിനെ ബൈസെക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടും. ഈ ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു, ആ ബൈസെക്ടറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്ത ബൈസെക്ടർ ലൈനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്ന ലൈൻ. അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടേഴ്സ്, കോണിന്റെ സമഭാജികൾ ഒരു പോയിന്റിലൂടെയാണ് കടന്നു പോകുക. ആ പോയിന്റിനെയാണ് നമ്മൾ ഈ ഇൻ സർക്കിളിന്റെ സെന്റർ എന്ന് പറയും. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ആ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഒരു ഏതെങ്കിലും രണ്ട് ആംഗിൾസ് ബൈസെക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും രണ്ട് കോണുകൾ സമഭാഗം ചെയ്യും, അതിനെ സമഭാജി വരയ്ക്കുക. ഈ കൺസ്ട്രക്ഷൻ നമുക്ക് SSLC എക്സാമിന് പഠിക്കാനുള്ളതാണ്. ടൈപ്പ് 11 കൺസ്ട്രക്ഷനിൽ നമ്മൾ പഠിക്കുന്ന അതാണ്. സോ എങ്ങനെയാണ് ഒരു സർക്കിൾ ഒരു ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരയ്ക്കുക എന്നുള്ളത് പഠിച്ചിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ, അതിനെ നമ്മൾ ഇൻ സർക്കിൾ റേഡിയസ് ഓർ ഇൻ റേഡിയസ് എന്ന് പറയും. നമ്മൾ ട്രയാങ്കിളിന്റെ ഇൻ സെന്റർ അന്തർവൃത്ത കേന്ദ്രം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് തൊട്ടു മുന്നേ കണ്ടു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന എങ്ങനെയാണ് റേഡിയസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദ റേഡിയസ് ഓഫ് ഇൻ സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് കോൾഡ് ഇൻ സർക്കിൾ റേഡിയസ് ഓർ ഇൻ റേഡിയസ്. അന്തർവൃത്തത്തിന്റെ ആരത്തെയാണ് അന്തർവൃത്ത ആരം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും രണ്ട് ആംഗിൾ ബൈസെക്ട് ചെയ്യുമ്പോൾ നമുക്ക് സെന്റർ കിട്ടും. ആ സെന്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. ആ പെർപെൻഡിക്കുലർ പോയിന്റ് ഓഫ് കോണ്ടാക്ട്, ഇത് ടാൻജന്റ് ആണെന്ന് പറഞ്ഞു, പോയിന്റ് ഓഫ് കോണ്ടാക്ടിൽ ജോയിൻ ചെയ്യും. സോ ആംഗിൾ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് ടാൻജന്റ് ഇസ് 90 degrees എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞത്. ഇതാണ് ഇൻ സർക്കിൾ റേഡിയസ്, ത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം. റിലേഷൻ ബിറ്റ്വീൻ ദ പോയിന്റ്സ് വേർ ദ ഇൻ സർക്കിൾ ടച്ചസ് ദ ട്രയാങ്കിൾ ആൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. അന്തർവൃത്തം ത്രികോണത്തെ തൊടുന്ന ബിന്ദുക്കളും അതിന്റെ വശങ്ങളും തമ്മിലുള്ള ബന്ധം. അപ്പം ഇൻ സർക്കിൾ നമ്മളെ ട്രയാങ്കിളിനെ തൊടുന്ന പോയിന്റ്സും അതിന്റെ സൈഡുകളും തമ്മിൽ ചില റിലേഷൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു ഹെഡിങ് വായിച്ചപ്പോൾ മനസ്സിലായി. അതെന്താണെന്ന് കണ്ടുപിടിക്കും. അതിനുവേണ്ടി നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, അതിന്റെ ഇൻ സർക്കിളും കൺസിഡർ ചെയ്യാം. ഇൻ സർക്കിളിലെ ആ ട്രയാങ്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെന്ററിനെ, സർക്കിളിന്റെ സെന്ററിനെ ആ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ടുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ആ ജോയിൻ ചെയ്ത വരകളാണ് ഇൻ സർക്കിളിന്റെ റേഡിയസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഈ മൂന്ന് വേർട്ടീസസ് ഈ സർക്കിളിന് പുറത്തുള്ള പോയിന്റ്സ് ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിന് പേര് കൊടുക്കാം. ഇത് പി ക്യൂ ആർ. സോ പിയിൽ നിന്നുള്ള ടാൻജൻസ് നമുക്ക് ഇവിടെയും പേര് കൊടുക്കാം, എ ബി സി. പിയിൽ നിന്നുള്ള ടാൻജൻസ് ആണ് പി എ പി ബി. സോ അവയുടെ ലെങ്ത് സെയിം ആയിരിക്കും.
നമുക്ക് രണ്ടിനും എക്സ് എന്ന് കൊടുക്കാം. അതേപോലെ ക്യൂയിൽ നിന്നുള്ള ടാൻജൻസ് ആണ് ക്യൂ സിയും ക്യൂ ബിയും, അതിന്റെ ലെങ്ത്തും സെയിം ആണ്, അതിന് നമുക്ക് വൈ എന്ന് കൊടുക്കാം. ആറിൽ നിന്നുള്ള ടാൻജൻസ് ആണ് ആർ സിയും ആർ എയും, അതിന്റെ ലെങ്ത്ത് സെയിം ആയിരിക്കും, അതിന് നമുക്ക് സെഡ് എന്ന് കൊടുക്കാം. സോ ഇതിനകത്തുള്ള ഈ നീളങ്ങളെല്ലാം കൂട്ടിയാൽ നമുക്ക് ഈ പുറത്തുള്ള ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കിട്ടും. അപ്പൊ നമുക്കതെല്ലാം ആഡ് ചെയ്യാം. സോ പി ക്യു പ്ലസ് ക്യൂ ആർ പ്ലസ് പി ആർ, അത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണ്, പുറത്തുള്ള ട്രയാങ്കിൾ. ഓക്കെ, പി ക്യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആർ, പ്ലസ് ക്യു ആർ എന്ന് പറയുന്നത് വൈ പ്ലസ് സെഡ് ആണ്, പി ആർ എന്ന് പറയുന്നത് എക്സ് പ്ലസ് സെഡ് ആണ്. സോ രണ്ട് എക്സ് ഉണ്ട്, എക്സ് പ്ലസ് എക്സ് ടു എക്സ്, വൈ പ്ലസ് വൈ ടു വൈ, സെഡ് പ്ലസ് സെഡ് ടു സെഡ്. സോ എല്ലാത്തിൽ നിന്നും രണ്ട് നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. ഇത് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണ്. ത്രികോണം പി ക്യു ആറിന്റെ ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി, ടു ഇൻറ്റു എക്സ് പ്ലസ് വൈ വൈ പ്ലസ് സെഡിന്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ ആണല്ലോ. ഹാഫ് ഓഫ് പെരിമീറ്റർ, പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ പെരിമീറ്റർ നമുക്ക് കിട്ടി 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, അതിന്റെ പകുതി കാണണമെങ്കിൽ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് കിട്ടും. സോ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നത് ഹാഫ് ഓഫ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ആണ്. അതിനെ നമുക്ക് എസ് എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാം. ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? S is half of perimeter. ചുറ്റളവിന്റെ പകുതിയാണ് S. ഇനി ഈ ട്രയാങ്കിൾ പി ക്യു ആറിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത് നമുക്ക് വേറൊരു ലെറ്റർ കൊണ്ട് സൂചിപ്പിച്ചാൽ എന്താകും? നമുക്ക് പി ക്യൂവിനെ എ എന്ന് എടുക്കാം. പി ക്യു എന്ന സൈഡിന്റെ നീളം എ ആണ്, ക്യു ആറിന്റെ നീളം ബി ആണ്, അതേപോലെ ആർ പി ഓർ പി ആറിന്റെ നീളം സി ആണ്. അപ്പൊ നമുക്ക് കാണാം അവിടെ പി ക്യു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതാണ് എ. സോ എ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. അത് പിയിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത്തും ക്യൂയിൽ നിന്നുള്ള ടാൻജന്റിന്റെ ലെങ്ത്തും കൂടുന്നതാണ്. ഓക്കെ, അതേപോലെ ക്യു ആർ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് സെഡ് ആണ് ബി. പി ആർ എന്ന് പറഞ്ഞാൽ സെഡ് പ്ലസ് എക്സ് ആണ് സി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ, ഈ തന്നിരിക്കുന്ന എക്സിനെയും വൈയിനെയും സെഡിനെയും നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ചിത്രം തരുന്നു. ഇതുപോലെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ആ പ്രോബ്ലം ചെയ്യാൻ. ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് ഒരു ഇൻ സർക്കിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡും അറിയാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് 7 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 5 സെന്റിമീറ്റർ എന്ന് തന്നിരിക്കും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ഓരോ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചാൽ ഈ ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എക്സ് പ്ലസ് വൈ എ ആണ്, വൈ പ്ലസ് സെഡ് ബി ആണ്, സെഡ് പ്ലസ് എക്സ് സി ആണ്. എക്സും വൈയും സെഡും എത്രയൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് പിയിൽ നിന്നുള്ള ടാൻജന്റ്, വൈ എന്ന് പറയുന്നത് ക്യൂയിൽ നിന്നുള്ള ടാൻജൻസ്, സെഡ് എന്ന് പറയുന്നത് ആറിൽ നിന്നുള്ള ടാൻജൻസ് ആണ്. അപ്പൊ അത് ഓരോന്നും എത്ര വീതമാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനൊരു എളുപ്പ വഴിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എസ്സുമായിട്ട് കണക്ട് ചെയ്യും. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. എ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സ് മാത്രം കിട്ടണമെങ്കിൽ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് എക്സ് കിട്ടണമെങ്കിൽ, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിൽ നിന്ന് വൈ പ്ലസ് സെഡ് കുറച്ച് കളഞ്ഞാ പോരെ,
x plus y plus z ഇനെ s എന്നാണ് നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്നത് half of perimeter അതിൽ നിന്ന് y plus z കുറയ്ക്കുന്നു y plus z എന്താണ് b ആണ് സോ x കാണണമെങ്കിൽ s minus b കണ്ടാൽ മതി y കാണണമെങ്കിലോ y കിട്ടണമെങ്കിൽ x plus y plus z ഇൽ നിന്ന് x plus z കുറയ്ക്കുന്നതാണ് x ഉം z ഉം കുറച്ചു കളയുന്നു അപ്പോൾ നമുക്ക് y കിട്ടും That is y is equal to ഇത് s ആണ് x plus z എന്ന് പറഞ്ഞാൽ c ആണ് അപ്പോൾ s minus c z കാണണമെങ്കിൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി s minus a ചെയ്താൽ മതി അപ്പോൾ സൈഡുകൾ a b c ആണെങ്കിൽ ടാൻജൻസ് x ഉം y ഉം z ഉം ആണെങ്കിൽ x കാണണമെങ്കിൽ ഹാഫ് ഓഫ് പെരിമീറ്ററിൽ നിന്ന് എയുടെ തൊട്ടടുത്ത് ഏതാ b ഇതൊരു സൈക്ലിക് ഓർഡറിലാണെന്ന് കണക്കാക്കുക ഓക്കെ ഇങ്ങനെ സൈക്ലിക് എ ബി സി എന്നങ്ങനെ സോ s ൽ നിന്ന് b കുറയ്ക്കുക y കാണണമെങ്കിൽ s ൽ നിന്ന് c കുറയ്ക്കുക z കാണണമെങ്കിൽ s ൽ നിന്ന് a കുറയ്ക്കുക ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആ ആൻസറിലേക്ക് എത്താൻ കഴിയും അപ്പൊ നമുക്കതിന്റെ ഒരു ചിത്രം കാണാം ട്രയാങ്കിള് പുറത്ത് സർക്കിളിന്റെ പുറത്ത് ട്രയാങ്കിള് കാണാം നമുക്ക് ഓരോ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസ് ആണ് കാണേണ്ടത് ഈ സൈഡ് എ ആണെങ്കിൽ അതിന്റെ ടാൻജൻസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എസിൽ നിന്ന് ബിയും കുറയ്ക്കുക സിയും കുറയ്ക്കുക ഓക്കെ ബി ആണെങ്കിൽ ഇവിടുത്തെ സിയും കുറയ്ക്കുക എയും കുറയ്ക്കുക സി ആണെങ്കിൽ എയും കുറയ്ക്കുക ബിയും കുറയ്ക്കുക എളുപ്പത്തിലാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആവും ഇത് അങ്ങനെ അത്തരത്തിലൊരു പ്രോബ്ലം ചോദിച്ചാൽ ടാൻജൻസിന്റെ നീളം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു മാർഗമാണ് പുറത്തുള്ള ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെ ലെങ്ത്തും തന്നാൽ ടാൻജൻസിന്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 2 പേജ് നമ്പർ 179 കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ് ഫ്രം ദ കോർണർ ഓഫ് ദ ട്രയാങ്കിൾ ടു ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെയ്ത കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതിന് എക്സ് എന്ന് കൊടുക്കും അപ്പോൾ ഇതും എക്സ് ഇത് 5-x ഇത് 4-x അതനുസരിച്ച് പിന്നെ എല്ലാം കൂടെ കൂട്ടി അല്ലെങ്കിൽ ഈ രണ്ട് സൈഡും മാത്രം ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളവർ ആ വീഡിയോയിലേക്ക് ഒന്ന് പോകണം എങ്ങനെയാണ് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് നോക്കണം ഇവിടെ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട് അപ്പൊ എന്ത് കണ്ടുപിടിച്ചോളാം എസ് കാണാം എസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാഫ് ഓഫ് പെരിമീറ്റർ ചുറ്റളവിന്റെ പകുതി അപ്പൊ അത് കാണാൻ ഈസിയാണ് നമുക്ക് ചുറ്റളവ് 7+5+4 അതിന്റെ പകുതി 7, 5, 12, 4, 16 പതിനാറിന്റെ പകുതി വരുമ്പോൾ 8 എന്ന് കിട്ടും അപ്പൊ നമുക്കിവിടെ 7 അപ്പൊ ഈ സൈഡ് കാണണമെങ്കിൽ മറ്റു രണ്ട് സൈഡ് കുറയ്ക്കുക അത്രയേ ഉള്ളൂ ഇവിടെ എസ് മൈനസ് ഈ ഓർഡറിൽ എടുക്കുക എസ് മൈനസ് 5 ചെയ്യാം ഇവിടെ എസ് മൈനസ് 4 ചെയ്യാം കാരണം 7-4 ആണ് ഇവിടെ ഉള്ളത് അപ്പൊ അത് കുറയ്ക്കുമ്പോൾ അത് രണ്ടും അല്ലാത്ത മറ്റേ സൈഡ് എസ് മൈനസ് 5 ഇവിടെ ആകുമ്പോൾ എസ് മൈനസ് 4 ഇത് രണ്ടും കിട്ടിയാൽ നമുക്ക് ഈസിയാണ് ഇവിടെ എന്തായിരിക്കും എസ് മൈനസ് 4 തന്നെ ഈ രണ്ട് ലെങ്ത്തും സെയിം ആയിരിക്കും അപ്പോൾ ഇവിടെ എന്താ വരിക എസ് മൈനസ് 5 cm ആണ് 4 കുറച്ചു കഴിഞ്ഞു പിന്നെ കുറയ്ക്കാനുള്ളത് ഏതാ 7 അപ്പോൾ ഇത് എസ് മൈനസ് 7 ഇത് എസ് മൈനസ് 7 ആണെങ്കിൽ ഇതും എസ് മൈനസ് 7 തന്നെയാണ് ഇത് എസ് മൈനസ് 5 ആണെങ്കിൽ ഇതും എസ് മൈനസ് 5 അപ്പൊ നമുക്ക് ഓരോ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഏതൊക്കെയാണ് ഈ പോയിന്റിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് ഇതിന് നമുക്ക് പി എന്ന് കൊടുക്കാം ഇതിന് ക്യൂ എന്ന് കൊടുക്കാം ഇതിന് ആർ എന്ന് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റും അപ്പൊ പി യിൽ നിന്നുള്ള ടാൻജൻസ് എ ബി സി ടാൻജൻസ്
from P. Length para S minus 5 ആണ്. S നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? 8. അപ്പോൾ 8 ൽ നിന്ന് 5 കുറച്ചാൽ 3. PA equal to PB equal to 8 minus 5, 3. ഇനി tangents from Q. ഏതൊക്കെയാണ്? QA യും QB. അത് S minus 4 ആണ്. അതായത് 8 മൈനസ് 4. എസ് 8 ആണ്. 8 മൈനസ് 4 4 കിട്ടും. അതേപോലെ അവസാനത്തെ ടാൻജൻസ് ഫ്രം ആർ. അത് ആർ സിയും ആർ ബിയുമാണ്. എത്രയാണ്? എസ് മൈനസ് 7 ആണ്. 8 മൈനസ് 7 1 എന്ന് കിട്ടും. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ പഠിച്ച എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിന് എക്സ് ഒന്ന് കൊടുക്കും, ഇതിന് എക്സ് കൊടുക്കും. അപ്പൊ ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ആ എക്സ് കുറച്ചിട്ട് ഇവിടെ എഴുതും, അത് തന്നെ ഇവിടെ എഴുതും, ഇതിൽ നിന്ന് സെവൻ കുറച്ചിട്ടുള്ളത് ഇവിടെ എഴുതും, എന്നിട്ട് ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ എക്സ് കണ്ടെത്തിയിരുന്നത്. അതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡാണ് ഇത്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഒരു ഇൻസർക്കിൾ തരുന്നു, ട്രയാങ്കിളിന്റെ സൈഡുകൾ തരുന്നു, ഓരോ കോർണറിൽ നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 184. ഇൻസർക്കിൾ ആണ് തന്നിരിക്കുന്നത്. ട്രയാങ്കിളിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ഓരോ വശത്തിന്റെയും നീളം തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ദ കോർണർ ഓഫ് ദ ട്രയാങ്കിൾ ടു ദ പോയിന്റ് ഓഫ് കോൺടാക്ട്. ത്രികോണത്തിന്റെ ഓരോ മൂലയിൽ നിന്നും തൊടുന്ന ബിന്ദു വരെയുള്ള തൊടുവരകളുടെ നീളം കണക്കാക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആദ്യം എന്ത് കണ്ടോളാം? എസ് എന്താണെന്ന് കണ്ടോളാം. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ, ചുറ്റളവിന്റെ പകുതിയാണ്. സോ പെരിമീറ്റർ എന്താ? ഇത് നാല് മൂന്നും കൂടെ കൂട്ടുക, 7 + 5 + 6, അതിന്റെ പകുതി. 7 × 5 = 12, 6 = 18. 18/2 വരുമ്പോൾ എസ് നമുക്ക് 9 എന്ന് കിട്ടും. ഇനി ഈസിയാണ് ഈ സൈഡ്. എത്ര വരും? ഇത് 7 നും 6 നും ഇടയ്ക്കുള്ളതാണ്. അപ്പൊ എസ്സിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇത് രണ്ടും അല്ലാത്ത ഏതാണ്? 5. ഇവിടെ ആകുമ്പോഴോ 5 നും 7 നും ഇടയ്ക്കാണ്. ഇത് രണ്ടും അല്ലാത്ത 6 കുറയ്ക്കും. അപ്പൊ ഇത് രണ്ടും കിട്ടിയ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഇത് എസ് മൈനസ് 6 ആണെങ്കിൽ ഇതും എസ് മൈനസ് 6, ഇത് എസ് മൈനസ് 5 ആണെങ്കിൽ ഇതും എസ് മൈനസ് 5. ഇനി ഇവിടെ എന്തെഴുതും? ഇത് 5 ന്റെയും 6 ന്റെയും ഇടയ്ക്കുള്ളതാണ് ആണല്ലോ. സോ എന്ത് കുറയ്ക്കണം? 7 കുറയ്ക്കണം. അപ്പോൾ ഇതും എസ് മൈനസ് 7. അപ്പൊ നമുക്ക് പോയിന്റ്സ് എഴുതുമ്പോൾ സ്റ്റെപ്പ് എഴുതാൻ കുറച്ചും കൂടി ഈസിയാണ്. ടാൻജൻസ് ഫ്രം പി, ലെങ്ത് എന്താ വരിക? എസ് മൈനസ് 5. നമുക്ക് എ ബി സി എന്ന് കൊടുത്താൽ പി എ ഈക്വൽ ടു പി സി ഈക്വൽ ടു എന്ത് വരും? എസ് മൈനസ് 5 ആണ്. 9 - 5 = 4. ഇനി ടാൻജൻസ് ഫ്രം ക്യൂ, ക്യൂ ബിയും ക്യൂ എ, ക്യൂ ബി ഈസ് ഈക്വൽ ടു ക്യൂ എ എന്ന് പറയുന്നത് എസ് മൈനസ് 6 ആണ്, എസ് 9 ആണ്. അപ്പൊ 9 - 6 = 3 കിട്ടും. ഓക്കെ, ടാൻജൻസ് ഫ്രം ആർ, അത് ആർ ബിയും ആർ സിയുമാണ്. അത് എസ് എസ് മൈനസ് 7 ആണ്, എസ് 9 ആണ്. 9 - 7 = 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണിത്. ആദ്യത്തെ ആ മെത്തേഡിനേക്കാളും കാൽക്കുലേഷനും ടൈമും ഒക്കെ ലാഭം നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഒരു സർക്കിൾ വരയ്ക്കുക, അതിൻ്റെ ടാൻജൻസ് ആവുന്ന ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകൾ വരയ്ക്കുക, എന്നിട്ട് ഇഷ്ടമുള്ള ലെങ്ത് കൊടുക്കുക, എന്നിട്ട് ടാൻജൻസ് കണ്ടുപിടിക്കുന്ന പി ക്യു ആർ എന്ന രീതിയിൽ കണ്ടുപിടിക്കുന്ന ടാൻജൻസിന്റെ ഓരോ വെർട്ടെക്സ് നിന്നുള്ള ടാൻജൻസിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. സെക്കൻഡ് ടേം 2016 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിക്കുക. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് 20 cm ആൻഡ് എ സി ഈസ് ഈക്വൽ ടു ബി സി ഈസ് ഈക്വൽ ടു 7 cm. വാട്ട് ഇസ് സി പി? നമുക്ക് തന്നിരിക്കുന്നത് പെരിമീറ്റർ തന്നിട്ടുണ്ട്, എ സിയുടെ ലെങ്ത് തന്നു 7 cm, ബി സിയുടെ ലെങ്ത്തും തന്നു 7 cm.
സി ടി എത്രയാന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന് നമുക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. 3 മാർക്ക് ഒറ്റയടിക്ക് കിട്ടുന്നതാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ ലെങ്ത് കാണണമെങ്കിൽ ഈ സി എന്ന് പറഞ്ഞ വേർട്ടെക്സ് 17, 17 ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ എസിൽ നിന്ന് കുറയ്ക്കേണ്ടത് 3-ാമത്തെ സൈഡിന്റെ ലെങ്ത് ആണ്. മനസ്സിലായല്ലോ, സി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന 2 സൈഡിന്റെയും കോമൺ ആയിട്ടുള്ള വേർട്ടെക്സ് ആണ്. അപ്പോൾ എസിൽ നിന്ന് കുറയ്ക്കേണ്ടത് 3-ാമത്തെ സൈഡ്. നേരത്തെ നമ്മൾ ചെയ്തതെല്ലാം അങ്ങനെയാണ്. അപ്പൊ എ ബിയുടെ ലെങ്ത് എങ്ങനെ കിട്ടും? നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട് 20 എന്ന്. അപ്പൊ നമുക്ക് എ ബിയുടെ ലെങ്ത് കണ്ടുപിടിക്കും. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളും കൂട്ടുമ്പോഴാണ് ചുറ്റളവ് കിട്ടുന്നത് 20 സെന്റിമീറ്റർ. ഇപ്പം 2 സൈഡ് കൂട്ടുമ്പോൾ തന്നെ 7, 7, 14 ആയി. അപ്പോൾ ബാക്കിയുള്ള 6 സെന്റിമീറ്റർ ആയിരിക്കും എ ബിയുടെ ലെങ്ത്. അപ്പൊ എസ് -6 ആണ് സി പിയുടെ ലെങ്ത്. സി പി ഇസ് ഈക്വൽ ടു എസ് -6. എസ് എന്താണ്? ഹാഫ് ഓഫ് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ നമുക്ക് 20 എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ പകുതി എത്രയാണ്? 10. എസ് 10 ആണ്. അപ്പൊ സി പി നമുക്ക് കണ്ടുപിടിക്കാം. 10 -6, 4 സെന്റിമീറ്റർ എന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ല എങ്കിൽ നമ്മൾ എക്സ് കൊടുക്കുക, ഇത് എക്സ് കൊടുക്കുക, ഇത് 7 -6, ഇതപ്പം 7 -6 വരും. അതനുസരിച്ചിട്ട് സിക്സിൽ നിന്ന് ആ 7 -6 കുറച്ച് ഇത് കാണണം, എന്നിട്ട് ഇത് കാണണം, പിന്നെ പെരിമീറ്ററിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിക്കുക, എക്സ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് 4 തന്നെ കിട്ടുക. ഇത്രയും മെത്തേഡിലേക്കൊന്നും പോകണ്ട. ഈ ഹാഫ് ഓഫ് പെരിമീറ്ററിന്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.